നമസ്കാരം എല്ലാ അച്ഛന്മാർക്കും, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് 10,000 രൂപയ്ക്ക് താഴെ ലഭിക്കുന്ന 5 പൊളി ഫോണുകളുടെ വിശേഷങ്ങളാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളൊരു 10,000 രൂപയ്ക്കുള്ളിൽ ഒരു ഫോൺ വാങ്ങാനായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ മുഴുവനായിട്ട് കാണുന്നത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പം ഒരുപാട് സമയം ഞാൻ കളയുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയേക്കാം. അപ്പം വീഡിയോ കണ്ട് കഴിഞ്ഞ് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാണെങ്കിൽ ദിവസവും ഈ ഒരു ചാനൽ നിങ്ങൾ മുടങ്ങാതെ വീഡിയോസ് എല്ലാം ലഭിക്കുന്നതായിരിക്കും. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകുന്നതിന് ഒരു ചെറിയ കാര്യം നിങ്ങൾ പറയാനുണ്ട്. നമ്മുടെ ഒരു പുതിയ സീരീസ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോവാണ്. അപ്പം നിങ്ങളോട് തന്നെ ആദ്യമേ ഞാൻ പറഞ്ഞേക്കാം, ഒരു പെണ്ണ് കെട്ടാനുള്ള പ്ലാനാണ്. സോ ഒരു കല്യാണ സീരീസ് എന്ന് പറഞ്ഞാൽ പുതിയൊരു സീരീസ് പ്ലാൻ ചെയ്യാനായിട്ട് തുടങ്ങുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ ഇല്ലെന്ന് തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഒരുപാട് പ്രോഡക്റ്റ്സ് കാര്യങ്ങളൊക്കെ ആയിട്ട് ഇപ്പം ഒരു മാരേജും ഫംഗ്ഷനൊക്കെ വരുന്നതുകൊണ്ട് തന്നെ ഒരുപാട് കാര്യങ്ങൾ വാങ്ങണം. ഒരുപാട് ക്യാഷ് ഇൻവെസ്റ്റ് ചെയ്ത് 50,000 ലക്ഷങ്ങളൊക്കെ ഇൻവെസ്റ്റ് ചെയ്ത് ഓരോ കാര്യങ്ങൾ വാങ്ങുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് കാണാനായിട്ട് താല്പര്യമുണ്ടെങ്കിൽ നമുക്കൊരു വീഡിയോ സീരീസ് തന്നെ ആരംഭിക്കാം. അപ്പം നിങ്ങൾക്ക് താല്പര്യമുണ്ടോ ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും താഴെ കമൻ്റ് ആയിട്ട് രേഖപ്പെടുത്താനായിട്ട് ശ്രമിക്കാം. അപ്പം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് 10,000 രൂപയ്ക്ക് താഴെ ലഭിക്കുന്ന പൊളി ഫോണുകളുടെ വിശേഷങ്ങളാണ്. അപ്പോൾ പല ബ്രാൻഡുകളും ചിലപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ബ്രാൻഡുകളായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിയുമ്പം നിങ്ങൾ ഈ ഒരു ഓർഡറിൽ നമ്മൾ പറയുന്ന ഓർഡറിൽ എന്തെങ്കിലും വ്യത്യാസമായിട്ടാണ് നിങ്ങൾക്ക് തോന്നുന്നതെങ്കിൽ തീർച്ചയായിട്ടും അതൊക്കെ താഴെ കമൻ്റായിട്ട് രേഖപ്പെടുത്താനായിട്ട് ശ്രമിക്കാം. നമ്മളപ്പം എന്താ പറയുക, 5, 4, 3, 2, 1 അങ്ങനെയാണ് ആ ഒരു ഓർഡറിലാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ 5-ാമത്തെ റാങ്ക് അല്ലെങ്കിൽ 5-ാമത്തെ സ്ഥാനത്ത് വരുന്ന ഫോൺ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാംസങ്ങിൻ്റെ M30 എന്ന് പറയുന്നൊരു ഫോണാണ്. സാംസങ്ങിൻ്റെ സീരീസിൽ ഒരുപാട് ഫോണുകൾ 10,000 രൂപയ്ക്ക് താഴെ വന്നിട്ടുണ്ടെങ്കിലും ഈ ഒരു എം സീരീസ് ആണ് ഏറ്റവും കൂടുതൽ ഇപ്പം പോപ്പുലർ ആയിട്ട് നിൽക്കുന്നതും ഒരുപാട് ആൾക്കാർ യൂസ് ചെയ്യുന്നതും. അപ്പം എൻ്റെ ഒരു ലിസ്റ്റിൽ 5-ാമത്തെ, അതായത് 10,000 രൂപയ്ക്ക് താഴെ നിങ്ങൾക്ക് വാങ്ങാവുന്ന ഒരു മികച്ച ഫോൺ തന്നെയാണ് M30 എന്ന് പറയുന്നത്. അപ്പം ഇതിൻ്റെ ഒരു സ്പെസിഫിക്കേഷൻ നോക്കുവാണെങ്കിൽ നമുക്ക് ഡിസ്പ്ലേ വരുന്നത് 6.4 ഇഞ്ചിൻ്റെ ഒരു ഫുൾ HD ഡിസ്പ്ലേ ആണ് വരുന്നത്. അതുപോലെ തന്നെ റാം വരുന്നത് 3 GB RAM 32 GB സ്റ്റോറേജുമാണ് വരുന്നത്. ക്യാമറയുടെ കാര്യം നോക്കുവാണെങ്കിൽ നമുക്ക് ട്രിപ്പിൾ ക്യാമറയാണ് വരുന്നത്. 13+5+5 ഒരു ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ് ഈ ഒരു ഫോണിൽ വരുന്നത്. അതുപോലെ തന്നെ ഫ്രണ്ട് ക്യാമറ നോക്കുവാണെങ്കിൽ നമുക്ക് 16 MP ഒരു ഫ്രണ്ട് ക്യാമറയും ഈ ഒരു ഫോണിൽ കൊടുത്തിരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. പിന്നീട് നമുക്ക് 5000 mAh ഒരു പവർഫുൾ ബാറ്ററി കാര്യങ്ങളാണ് ഈ ഒരു ഫോണിൽ വരുന്നത്. എനിക്ക് തോന്നുന്നു നല്ലൊരു കാര്യമാണ്. അതായത് 10,000 രൂപയ്ക്ക് താഴെ ഒരു 5000 mAh ബാറ്ററി ഒക്കെ ആയിട്ട് ഒരു ഫോൺ വരിക എന്ന് പറയുന്നത് അത്യാവശ്യം കൂടുതൽ ടൈം ഫോൺ യൂസ് ചെയ്യേണ്ടവർക്കൊക്കെ വളരെയധികം ഹെൽപ്ഫുൾ ആയിരിക്കും. ഏകദേശം ഇതിൻ്റെ വില എന്ന് പറയുന്നത് 9,500 രൂപയാണ്. ഇതിനകത്ത് നമുക്ക് 50 W ചാർജിങ് സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഈ ഒരു ഫോൺ വരുന്നത്. സോ തീർച്ചയായിട്ടും നമുക്ക് 10,000 രൂപയ്ക്കുള്ളിൽ പരിഗണിക്കാവുന്ന ഒരു ഫോൺ തന്നെയാണ് സാംസങ്ങിൻ്റെ M30 എന്ന് പറയുന്നൊരു ഫോൺ. രണ്ടാമതായിട്ട് നോക്കാനായിട്ട് പോകുന്ന അടുത്ത ഫോൺ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 4-ാമത്തേതിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളൊരു ആൻഡ്രോയിഡ് എക്സ്പീരിയൻസ് ഒക്കെ ഇഷ്ടപ്പെടുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും മോട്ടറോളയുടെ ഒരു ഫോണാണ് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത്. അതായത് മോട്ടോറോളോ മാക്രോ 1 അങ്ങനെയൊക്കെ നിങ്ങൾക്ക് വേണി വിളിക്കാവുന്ന ഒരു ഫോണാണ്. അപ്പം മോട്ടോ ലവേഴ്സ് ഒരുപാട് ആൾക്കാർ ഇപ്പോഴും ഉണ്ടാകും. നമുക്കൊരു സ്ട്രോക്ക് ആൻഡ്രോയിഡ് എക്സ്പീരിയൻസ് ഒക്കെ ഈ ഒരു ഫോണിൽ ലഭിക്കുന്നതാണ്. ഇതിൻ്റെ ഒരു സ്പെസിഫിക്കേഷൻ കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ ഡിസ്പ്ലേ വരുന്നത് 6.2 ഇഞ്ചിൻ്റെ ഫുൾ HD ഡിസ്പ്ലേ ആണ്. Helio P70 ആണ് ഇതിൻ്റെ അകത്ത് വരുന്ന പ്രോസസ്സർ എന്ന് പറയുന്നത്. റാം 4 GB, അതുപോലെ സ്റ്റോറേജ് 64 GB നമുക്കൊരു 10,000 രൂപയ്ക്കുള്ളിൽ ലഭിക്കുന്നത്. അതുപോലെ തന്നെ ക്യാമറ നോക്കുവാണെങ്കിൽ 13+2+2 ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ് ഈ ഒരു ഫോണിലും വരുന്നത്. ഇപ്പോൾ എല്ലാ ഫോണിലും ചവറുകയാണെങ്കിലും ക്യാമറ കൊടുക്കുന്നതുകൊണ്ട് തന്നെ ഈ ഒരു ഫോണിൽ നമുക്ക് 3 ക്യാമറ ആസ്വദിക്കാനായിട്ട് സാധിക്കും. ഫ്രണ്ടിലോട്ട് വരുമ്പോൾ നമുക്ക് 8 MP ഒരു ക്യാമറയാണ് വരുന്നത്. ബാറ്ററിയുടെ കാര്യം നോക്കുവാണെങ്കിൽ 4000 mAh ഒരു ബാറ്ററി വരുന്നുണ്ട്. വില വരുന്നത് ഏകദേശം 10,000 രൂപയ്ക്ക് അടുത്താണ്. അപ്പോൾ എനിക്ക് ഒരു സ്റ്റോക്ക് ആൻഡ്രോയിഡിനുള്ള ഒരു താല്പര്യം കൊണ്ടാണ് ഞാൻ ഈ ഒരു ഇതിനെ 4-ലോട്ട് മാറ്റിയത്. ചില ആൾക്കാർക്ക് ചിലപ്പോൾ ഈ സാംസങ് ആയിരിക്കും ഈ പറഞ്ഞ ഫോണിനെയൊക്കെ കൂടുതൽ ഇഷ്ടപ്പെടുന്നത്. പക്ഷേ എനിക്കൊരു ചെറിയൊരു ഇഷ്ടം മോട്ടോറോളയോട് തോന്നിയതുകൊണ്ടാണ് ഞാൻ ഇതിനെ 4-ാമത്തേതിലോട്ട് വെച്ചത്. ഇനി നമ്മൾ 3-ാമത്തേതിലോട്ട് നോക്കുമ്പം നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് Realme 5S ആണ്. Realmeക്ക് ഒരുപാട് ആരാധകരുണ്ട്. Realme ചവറ് പോലെ ഫോണുകൾ ഇറക്കുന്നുണ്ട്. വളരെ മികച്ച ഫോണുകളുമാണ്. അതുകൊണ്ട് തന്നെയാണ് അവരുടെ പെട്ടെന്ന് തന്നെ ഈ ഒരു വളർച്ച എന്ന് നമുക്ക് പറയാതിരിക്കാൻ സാധിക്കില്ല. അപ്പോൾ റിയൽമിയുടെ 5S ആണ് അടുത്തത്. ഡിസ്പ്ലേയുടെ കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ 6.5 ഇഞ്ചിൻ്റെ ഫുൾ HD ഡിസ്പ്ലേ ആണ് വരുന്നത്. സ്നാപ്ഡ്രാഗൺ 665 ആണ് ഇതിൻ്റെ പ്രോസസർ കാര്യങ്ങൾ വരുന്നത്. റാമിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ 4 GB 64 GB RAM ഉള്ള ഫോണാണ് നമുക്കൊരു 10,000 രൂപയ്ക്ക് താഴെ ലഭിക്കുന്നത്. ക്യാമറയുടെ കാര്യം നോക്കുകയാണെങ്കിൽ 48+8+2+2 4 ക്യാമറ ഉള്ള ഫോണാണ് ഇത്. അപ്പം നല്ലൊരു ക്യാമറ എക്സ്പീരിയൻസ് ഈ ഒരു ഫോണിൽ നിന്ന് ലഭിക്കുമെന്ന് വിശ്വസിക്കാം. അതുപോലെ തന്നെ ഫ്രണ്ട് ക്യാമറയുടെ കാര്യം നോക്കുകയാണെങ്കിൽ 13 MP ഒരു ക്യാമറയാണ് ഈ ഒരു ഫോണിൽ വരുന്നത്. ബാറ്ററി ആദ്യം ഞാൻ സാംസങ്ങിന് പറഞ്ഞതുപോലെ തന്നെ 5000 mAh വളരെ കരുത്തുള്ള ഒരു ബാറ്ററിയും ഈ ഒരു ഫോണിൽ കൊടുത്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഇപ്പോൾ എല്ലാ ഫോണുകളും തന്നെ ഈ ഒരു കാറ്റഗറിയിലോട്ട് വരുമ്പോഴത്തേക്ക് പോലും 5000 mAh ബാറ്ററി കൊടുക്കുന്നത് വളരെ മികച്ചൊരു കാര്യമാണ്. ഇതിൻ്റെ റേറ്റ് 10,000 രൂപയ്ക്ക് അടുത്താണ്. സോ റിയൽമി ലവേഴ്സിന് തീർച്ചയായിട്ടും ട്രൈ ചെയ്യാവുന്ന ഒരു ഫോൺ തന്നെയാണ്. അപ്പം അടുത്തൊരു ഫോൺ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടെ പേഴ്സണലി എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഫോണാണ് Realme 3 Pro എന്ന് പറയുന്നത്. Realme 3 Pro. Realme ലവേഴ്സ് ഒരുപാട് ഉണ്ടായിരിക്കാം, പക്ഷേ ഞാൻ
എനിക്കിപ്പോൾ ഈ ഫോണുകളെല്ലാം വളരെയധികം ഇഷ്ടപ്പെട്ടതുകൊണ്ടാണ് ഈ ലിസ്റ്റിൽ രണ്ട് റിയൽമി പെട്ടെന്ന് കയറി വന്നത്. പലരും ചിന്തിക്കും റിയൽമി സ്പോൺസേഡ് വീഡിയോ ആണെന്ന്, ആരും സ്പോൺസർ ചെയ്യുന്നില്ല. അടുത്തൊരു ഫോൺ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റിയൽമി 3 Pro എന്ന് പറയുന്ന ഫോണാണ്. ഇതിൻ്റെ ഒരു ഡിസ്പ്ലേ നോക്കുകയാണെങ്കിൽ നമുക്ക് 6.3 inch Full HD ഡിസ്പ്ലേ ആണ് വരുന്നത്. സ്നാപ്ഡ്രാഗണിൻ്റെ 710 ആണ് ഇതിൻ്റെ പ്രോസസ്സറും കാര്യങ്ങളും ഇതിൽ വരുന്നത്. അതുപോലെ തന്നെ റാം നമുക്ക് ലഭിക്കുന്നത് 4 GB 64 GB വെർഷൻ ആണ് 10,000 രൂപയ്ക്കുള്ളിൽ ലഭിക്കുന്നത്. ഒരുപാട് ഫോൺ, ഇത്രയല്ല, ഇത് കൂടുതൽ ഫോണുകൾ ഇനിയും റിയൽമിയുടെ ഈ ഒരു 10,000 രൂപയിൽ under 10,000 വരുന്നുണ്ട്. എനിവേ, ഞാൻ എനിക്ക് ഇഷ്ടപ്പെട്ടതാണ് സെലക്ട് ചെയ്ത് നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കും നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാം. ഇനി അതല്ല വേറെ ഏതെങ്കിലും റിയൽമി ഫോണുകളൊക്കെ ഇഷ്ടമാണോ എന്നൊക്കെ തീർച്ചയായിട്ടും താഴെ കമൻറ്റായിട്ട് രേഖപ്പെടുത്താം. ക്യാമറയുടെ കാര്യം നോക്കുകയാണെങ്കിൽ ഈ ഒരു ഫോണിൽ ഡ്യുവൽ ക്യാമറയാണ് വരുന്നത്, അതായത് 16+5 ഒരു ക്യാമറ ആണ് വരുന്നത്. പക്ഷേ നല്ല അടിപൊളി ക്യാമറ. ഇപ്പം നമ്മൾ ഞാൻ പറഞ്ഞില്ലേ, ക്യാമറ ഒരുപാട് എണ്ണം കൂട്ടിയിട്ട് കാര്യമില്ല, ഇപ്പോൾ എല്ലാത്തിനും 5-6 ക്യാമറകളായി. പക്ഷേ ക്യാമറയുടെ എണ്ണത്തിലല്ല കാര്യം, നല്ല ഫോട്ടോസ് ഇല്ലെങ്കിൽ ഒറ്റ ക്യാമറയാണ് മതിയെന്ന് പല ഫോണുകളും തെളിയിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇതിനകത്ത് വരുന്നൊരു ഡ്യുവൽ ക്യാമറ സെറ്റപ്പാണ്, 16+5 ഒരു ഡ്യുവൽ ക്യാമറ സെറ്റപ്പാണ് ഈ ഒരു ഫോണിൽ വരുന്നത്. അതുപോലെ തന്നെ ഫ്രണ്ട് ക്യാമറയുടെ വരുമ്പം നമുക്ക് വളരെ മികച്ചൊരു എക്സ്പീരിയൻസ്, അതായത് 25 MP വളരെ മികച്ചൊരു ക്യാമറയും ഈ ഒരു ഫോണിൽ വരുന്നുണ്ട്. ബാറ്ററി എന്ന് പറയുന്നത് 4045 mAh ഒരിതാണ്. നമുക്ക് 20 W വോക്ക് ചാർജറും ഈ ഒരു ഫോണിൽ വരുന്നത് നല്ല കാര്യമായിട്ട് തോന്നി. 10,000 രൂപയ്ക്ക് താഴെയാണ് ഈ ഒരു ഫോണിൻ്റെ വില വരുന്നത്. ഇനി നമ്മളെല്ലാവരും കാത്തിരിക്കുന്നത് ഈ ഒരു സീരീസിൽ 10,000 രൂപയ്ക്ക് ലഭിക്കുന്ന ഏറ്റവും മികച്ച ഫോൺ ഏതാണെന്നാണ് ഇനി നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അപ്പം ഒരു സംശയവുമില്ല, 10,000 രൂപയ്ക്ക് ഉള്ളിൽ ലഭിക്കുന്ന ഏറ്റവും മികച്ചൊരു ഫോൺ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റെഡ്മിയുടെ നോട്ട് 8 ആണ്. റെഡ്മി നോട്ട് 8 കുറിച്ച് ഞാൻ ഒരുപാട് പറയേണ്ട ആവശ്യമില്ല. 10,000 രൂപയ്ക്ക് ലഭിക്കുന്ന ഒരു പൊളപ്പൻ ഫോൺ തന്നെയാണ് അതിൻ്റെ സ്പെസിഫിക്കേഷൻ. എങ്കിലും ഞാനൊന്ന് പറഞ്ഞേക്കാം, ഡിസ്പ്ലേ വരുന്നത് നമുക്ക് 6.3 inch ഒരു Full HD ഡിസ്പ്ലേ ആണ് വരുന്നത്. സ്നാപ്ഡ്രാഗണിൻ്റെ 665 ആണ് ഇതിന് കൊടുത്തിരിക്കുന്ന പ്രോസസ്സ് എന്ന് പറയുന്നത്. അതുപോലെ നമുക്ക് 10,000 രൂപയിൽ ലഭിക്കുന്നത് 4 GB 64 GB റാം വരുന്നൊരു ഫോണും കാര്യങ്ങളുമാണ്. അതുപോലെ തന്നെ നമുക്ക് ക്യാമറയുടെ കാര്യം നോക്കുകയാണെങ്കിൽ 4 ക്യാമറ ഉള്ളൊരു അടിപൊളി ഫോണാണ് വരുന്നത്. അതുപോലെ തന്നെ ഫ്രണ്ട് ക്യാമറയും 13 MP ആണ്. ഈ ഒരു ഫോണിൻ്റെ ക്യാമറ വളരെ മികച്ചതാണെന്ന് നമുക്ക് നിസ്സംശയം പറയാനായിട്ട് സാധിക്കും. നമ്മൾ ഒരുപാട് വീഡിയോസിലും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുമാണ്, എല്ലാവർക്കും തന്നെ എക്സ്പീരിയൻസ് ഉള്ളതാണ് പൊളപ്പൻ ക്യാമറ ഫോൺ തന്നെയാണ്. നമുക്കിതിനകത്ത് വരുന്നത് 4000 mAh ഒരു ബാറ്ററിയാണ്. അതുപോലെ തന്നെ 18 W ഫാസ്റ്റ് ചാർജിങ്ങും ഈ ഒരു ഫോൺ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 10,000 രൂപയ്ക്ക് ഏകദേശം ഒരു 9,999 രൂപയ്ക്കാണ് 10,000 രൂപയ്ക്ക് കുറവുള്ളൂ. എങ്കിലും 10,000 രൂപയ്ക്ക് താഴെ വരുന്നൊരു ഫോൺ തന്നെയാണ്. അപ്പം ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തിയ ലിസ്റ്റിൽ സാംസങ് ഉണ്ട്, മോട്ടറോളയുണ്ട്, റിയൽമി ഉണ്ട്, അതുപോലെ റെഡ്മി ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഫോണുകളിൽ നിങ്ങൾക്ക് എങ്ങനെയാണ്, ചിലപ്പോൾ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്താനായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടാവും, ചിലപ്പോൾ ചില ഫോണുകൾ എക്സ്ട്രാ ആഡ് ചെയ്യാനായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടാവും. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ top 5 ഫോണുകൾ ഏതാണെന്ന് തീർച്ചയായിട്ടും താഴെ കമൻറ്റിൽ കമൻറ്റായിട്ട് നിങ്ങൾ കൊടുക്കുകയാണെങ്കിൽ കൂടുതൽ ആൾക്കാർക്ക് ചിലപ്പം ഇഷ്ടപ്പെടാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ നിങ്ങളുടെ ഇഷ്ടങ്ങൾ എന്താണെന്ന് നമുക്ക് അറിയാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ കല്യാണം സീരീസ് വേണോ ഇല്ലയോ എന്നുള്ളത് തീർച്ചയായിട്ടും നിങ്ങൾ താഴെ കമൻറ്റായിട്ട് രേഖപ്പെടുത്താനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മടിക്കരുത്. നാളെ മറ്റൊരു കിട്ടിലും വീഡിയോയിൽ കാണാമെന്ന പ്രതീക്ഷയോടെ ബൈ ഗൈസ്.